നമസ്കാരം. പൊടുന്നനെ പൊട്ടിമുളിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടുകാരെയും അവിടെ ദുരന്ത മുഖത്ത് ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥയെയും ഒക്കെ കേരളവും സർക്കാരും പതിയെ പതിയെ മറന്നുകഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലും ആ വയനാട്ടിൽ ആ ക്യാമ്പിൽ നിരവധി ആളുകൾ ഇനി എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ കഴിയുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ എന്നുള്ള പേരിൽ 200 കോടിയോളം രൂപയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താമെന്നുള്ള കണക്കുകൾ പലരും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 3000 കോടി രൂപയുണ്ടെങ്കിലേ അവിടെ പുനരധിവാസം സാധ്യമാകൂ എന്നുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ രംഗത്തെത്തുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 2000 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. അതല്ലാതെ സാലറി ചലഞ്ചിലൂടെയും മറ്റും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഫണ്ട് സ്വരൂപിക്കാനുള്ള തിടുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. ഏതൊരു ദുരന്തമുഖം ഉണ്ടാകുമ്പോഴും അവിടെ വോട്ട് ആക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറിയിൽ കണ്ണുവെക്കുന്നതും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സ്ഥിരമുള്ള ശീലമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണയും സാലറി ചലഞ്ച് എന്നുള്ള ഒരു പരിപാടി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തു. പക്ഷേ കഴിഞ്ഞ ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് സ്ഥിരമായി നിർബന്ധമായി സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ ഇനി ഈ തവണ അത് അങ്ങനെ സാധിക്കില്ല. ദുരന്തമുഖത്തുള്ളവരുടെ ബുദ്ധിമുട്ട് പോലെ തന്നെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും ബുദ്ധിമുട്ടുകയാണ്. കൃത്യമായ ശമ്പളം പോലും ലഭ്യമാകുന്നില്ല. എത്രയോ കുടിശ്ശികകൾ നിൽക്കുന്നുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പിടിച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സാലറി ചലഞ്ച് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മുന്നിലേക്ക് വരുന്നു. ഇതോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ വെച്ച കണ്ണ് അത് വലിയ വിജയമൊന്നും ആകില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സാലറി ചലഞ്ച് നിർബന്ധമാക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. സാലറി ചലഞ്ചിലൂടെ സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം നൽകണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള NGO സംഘ സംസ്ഥാന നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടതായിട്ടാണ് വിവരം. ജീവനക്കാർക്ക് സ്വമേധയാ നൽകാൻ കഴിയുന്നത്ര തുക സംഭാവനയായി സ്വീകരിച്ച വയനാട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ജീവനക്കാരെയും പങ്കാളിയാക്കുന്നതിന് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട നിവേദനം നൽകിയിരിക്കുകയാണ്. ക്ഷാമബത്തി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കാതെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുറഞ്ഞ ശമ്പളക്കാരായ ജീവനക്കാർക്ക് അവരുടെ കഴിവിനനുസരിച്ച് മാത്രമേ സംഭാവന നൽകാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് തുക നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യം അതിന് അനുവദിക്കണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവരെയും കൂടെ മനസ്സിലാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ധനവകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരെയൊക്കെ നേരിൽ കണ്ട് നിവേദനം നൽകാൻ ഇപ്പോൾ സംഘടന തീരുമാനിക്കുന്നത്. ഇന്ന് നിവേദനം നൽകിക്കഴിഞ്ഞു എന്നതാണ് വിവരം. എന്തായാലും സംസ്ഥാന ജനറൽ സെക്രട്ടറി S. രാജേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. V. മനോജ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രദീപ് പുള്ളിത്തല, സംസ്ഥാന സമിതി അംഗം ബിജു പാക്കോട് എന്നിവർ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഇവരൊക്കെ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് സംസ്ഥാനത്തിലെ വയനാട്ടുകാരെ പുനരധിവസിപ്പിക്കാനുള്ള സാലറി ചലഞ്ച് എന്നത് ഒന്നുകൂടെ ആലോചിക്കണം, അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കുറച്ചുകൂടെ ചുരുക്കണം. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരും ഇന്ന് ദുരന്തബാധിതരെ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് കൃത്യമായി ശമ്പളം ലഭ്യമാകുന്നില്ല. ഇവരും ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് 2 കാര്യങ്ങളാണുള്ളത്. അതായത് വയനാട്ടുകാരെ രക്ഷിക്കുകയും വേണം, അതുപോലെ തന്നെ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അത് കൃത്യമായി നൽകുകയും വേണം. അതുകൊണ്ട് തന്നെ സാലറി ചലഞ്ചിൽ കണ്ണുവെച്ചിരുന്ന സംസ്ഥാന സർക്കാരിന് ഇരട്ടി പ്രഹരമായി എന്ന് വേണം പറയാൻ. കാരണം ഈ 2 മേഖലയിലേക്കുമുള്ള പണം സംസ്ഥാന സർക്കാർ ഇനി കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ.